ഹായ് ഗൈസ്, വെൽക്കം ടു മിഥുൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു പാചക വീഡിയോ ആയിട്ടല്ല വരുന്നിരിക്കുന്നത്. കൊറോണ വൈറസ് ലോകമാകെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈറസ് ബാധ തടയുന്നതിൽ ലോകത്തിനാകെ മാതൃകയായിരിക്കുകയാണ് നമ്മുടെ പൊതുവാരോഗ്യ വകുപ്പ്. അതുകൊണ്ട് തന്നെ പൊതുവാരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒരു 2 മാസം മുമ്പേ ഉള്ളിയുടെ സ്ഥിതി എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ മാസ്കിൻ്റെ സ്ഥിതി. കിട്ടാനുമില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒടുക്കത്തെ വില. ഇപ്പോൾ നമുക്ക് ഈ മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇങ്ങനത്തെ ഒരു ഡിസ്പോസിബിൾ ബാഗാണ്. അത് നമുക്കിവിടെ അതിൻ്റെ ഈ ഭാഗം മുറിച്ച് കളയാം. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മാസ്കിൽ 3 ലെയേഴ്സാണ് ഉണ്ടാവാറ്. പുറമേയുള്ള ആ നീല ലെയർ എന്ന് പറഞ്ഞാൽ വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. പിന്നെ നടുവിലത്തെ ഒരു ഫിൽറ്റർ ലെയർ, പിന്നെ പുറമേ ഒരു വാട്ടർ അബ്സോർബൻ്റ്, അതായത് നമ്മൾ വേർപ്പും ഉമിനീരൊക്കെ അബ്സോർബ് ചെയ്യാനാണ് ആ ലെയർ. പുറം ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ലെയർ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്ത ലെയർ വരുന്നത് ഫിൽറ്റർ ലെയർ ആണ്. അതിനുപകരം നമുക്കൊരു തുണിയെടുത്ത് ഇവിടെ വെക്കാം. പിന്നെ അവസാനത്തെ ലെയറാണ് നമ്മളുടെ വാട്ടർ അബ്സോർബൻ്റ്. നമുക്ക് അതിനായിട്ടൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പർ നമുക്കൊരു 2 ലെയർ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം മുറിച്ച് കളയാം. അടുത്തതായി നമ്മൾ ഈ ലെയർഡായിട്ട് വെച്ചിട്ടുള്ള നമ്മളെ മെറ്റീരിയൽസ് നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം, വാങ്ങിക്കുന്ന മാസ്കിൻ്റെ അത്ര ഗുണനിലവാരമുള്ളതല്ല ഈ മാസ്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിപണിയിൽ മാസ്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കപ്പോൾ കിട്ടുന്നവരെ നമുക്കിത് ഉപയോഗിക്കാം. അടുത്തായി നമുക്കിങ്ങനെ മടക്കി വെച്ചതിലേക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ച് സ്ട്രാപ്ലർ കൊണ്ട് അടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത ഭാഗത്തും റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ മാസ്ക് നമുക്ക് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. ഈ മാസ്ക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ടിഷ്യൂ പേപ്പറുള്ള ഭാഗം അകത്തായിട്ട് ഇടണം. എന്നിട്ട് നമ്മൾ 2 റബ്ബർ ബാൻഡ് നമ്മൾ ചെവിയിൽ ഇങ്ങനെ ഇടാം. എന്നിട്ട് നമ്മൾ മൂക്കും നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ ഇടാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ബട്ടൺ അമർത്തുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.